നമസ്കാരം. വി ഹെൽത്ത് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നൂലാമാലയുടെ മറ്റൊരു സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ ബനങ്കാവ്. ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് ഏതാണ്? ഉത്തരം കോമ്പസ് ആണ്. കോമ്പസ് കോമ്പസ് അപ്പുറം റൗണ്ട് ആയിട്ട് നമുക്ക് കോമ്പസിനെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നേരെ കോമ്പസിനെ ചലിപ്പിക്കാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. അപ്പം ഒരിക്കലും നേരെ പോകാൻ പറ്റാത്ത ബസ് കോമ്പസ് എല്ലാവരുടെയും മുന്നിലുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ചില ആളുകൾ പറയും, പറയുന്നത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റുമാവാം. എന്താണെന്നുള്ളതാണ് ഉത്തരം. ഇതാണ് ഭാവിയാണ്, ഭാവി, ഫ്യൂച്ചർ, ഭാവി. നമ്മുടെയൊക്കെ മുന്നിൽ ഭാവിയുണ്ട്, പക്ഷെ നമുക്കൊരിക്കലും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ, ഈ കൈനോട്ടക്കാർ, പക്ഷാസ്ത്രക്കാരൊക്കെ പറയും, നീ നാളെ ഇന്നതായിട്ട് വരും. ഭാവി പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്, പറയുന്ന ആൾക്കാരുണ്ട്. അത് ശരിയാവണമെന്നില്ല, ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റുമാവും. അപ്പോൾ എല്ലാവരുടെയും മുന്നിലുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ആളുകൾ പറയും. എന്താണ് ഉത്തരം? ഭാവിയാണ്. കിട്ടിയല്ലോ. ബസ് നിർത്താത്ത സ്റ്റോപ്പ് ഏത് എന്നാണ്? അതായത് നമുക്കറിയാം, അത് പിന്നെ വലിയ ടൗൺ ടു ടൗൺ ബസ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ട്, അങ്ങനെയുള്ള ബസ്സുകളൊക്കെ പല ദൂരങ്ങളിലാണ് നിർത്തുന്നത്. ലോക്കലായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി പോകുന്നത് നമ്മുടെ ലോക്കൽ ഏരിയ ഓടുന്ന ബസ്സാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, ബസ് നിർത്താൻ പറ്റാത്ത സ്റ്റോപ്പ് ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരവാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. കറക്റ്റ് ആൻസർ ഫുൾ സ്റ്റോപ്പാണ്. നമ്മൾ എഴുതുമ്പോഴൊക്കെ നമ്മൾ കുത്തിടണം, ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുത്തല്ലേ. അതിനകത്ത് നമുക്കൊരിക്കും ബസ്സുകൾക്ക് വല്ല ഒരു വാഹനത്തിന് നിർത്താൻ പറ്റാത്ത സ്റ്റോപ്പാണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. തടസ്സമുള്ള പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. അത് എൻ്റെ നാട്ടിലാണോ നിങ്ങളുടെ നാട്ടിലാണോ എന്നല്ല ചോദ്യം, ഇത്രയുള്ള കോമൺ ആയിട്ട് ചോദ്യം. തടസ്സമുള്ള പഞ്ചായത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഇത്തരം പറയാണ്, അതായത് തടസ്സമുള്ള പഞ്ചായത്ത്, അത് വേറെ പഞ്ചായത്തല്ല, അങ്ങനെ ഒരു പഞ്ചായത്തുണ്ട്. അതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. അത് ഓരോ സ്ഥലത്തും ഉണ്ടോ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തടസ്സമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അധികം വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. അപ്പം തടസ്സമുള്ള പഞ്ചായത്ത് ഏത്? ഉത്തരം ബ്ലോക്ക് പഞ്ചായത്താണ്. ഒരു പക്ഷി, ആ പക്ഷിയുടെ പേരിന് വള്ളിയിട്ടാൽ അതൊരു നിറമായിട്ട് മാറും. എങ്കിൽ ഏതാണ് നിറം, അല്ലെങ്കിൽ ഏതാണ് പക്ഷി എന്നാണ് ഉത്തരം. മറ്റൊന്നല്ല, പക്ഷി നിങ്ങൾ നമ്മുടെ വീടിനടുത്തെല്ലാം ഇങ്ങനെ ഉള്ളതാണ്. പ്രകൃതിയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന പക്ഷിയാണ്. അതായത് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളയുന്ന ഒരേ ഒരു പക്ഷി അതേ ഉള്ളൂ. ആ പക്ഷിയാണ് കാക്ക. അതിന് വള്ളിയിട്ടാൽ കാക്കി. നമ്മുടെ പോലീസുകാർ ഡ്രൈവർമാരൊക്കെ ഇടുന്ന ഡ്രസ്സിൻ്റെ കളറാണ് കാക്കി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, കാക്കക്ക് വള്ളിയിട്ടാൽ കാക്കി. ഓക്കെ.